Hi friends, open a jileke, ellavarkum swagatham. Kerala PSC, 2019il nadathiya, driver parikshayude, GK chodyangalum, adinte anubandha vivarangalumaanu, innathe question paper discussionil ulpeduthiyittullathu. Question paper code 69/2019. Kerala PSC publish cheytha final answer key base cheyidittanu ee video thayyaraakkiyirikkunnathu. Appo namukku chodyangalilekku povam. First question, Kerala-til ettavum koodutal kandal kaadukalulla jilla. Uttaram ഓപ്ഷൻ ബി കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ഇനി ഈ റീജിയനിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൊണ്ട് ഒന്ന് നോക്കി വയ്ക്കാം. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുള്ള കൊയിലാണ്ടിയിലാണ്. ഇന്ത്യയിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തുള്ള ആയിരംതെങ്ങിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻ കണ്ടൽക്കാടുകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഉത്തരം ഓപ്ഷൻ എ, ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയനാമമാണ് അസ്കോർബിക് ആസിഡ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ, ഇമ്മ്യൂണിറ്റി വിറ്റാമിൻ, യൂത്ത് മെയിൻറ്റെയിനിങ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ജീവകം സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി. അടുത്ത ചോദ്യം, കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലെ പുരി എന്ന സ്ഥലത്താണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കറുത്ത പഗോഡ അല്ലെങ്കിൽ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. 1984 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെതാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ ഒന്നാമനാണ്. അടുത്ത ചോദ്യം, നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഗവർണർ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കി വയ്ക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 153. ആർട്ടിക്കിൾ 161 പ്രകാരമാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത്. ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 213. നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമസഭയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് സ്പീക്കറാണ്. സ്പീക്കറുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 178. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ. ഉത്തരം ഓപ്ഷൻ ഡി മലയാളം. മലയാളം കൂടാതെ ജസ്രി, മഹൽ എന്നീ ഭാഷകളും ലക്ഷദ്വീപിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിലെ ജസ്രി ഭാഷ ദ്വീപ് ഭാഷ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തോട് ഏറ്റവും അടുത്തായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ദ്രോത്തും ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയുമാണ്. അടുത്ത ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി യമുന. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കി വയ്ക്കാം. പുരാതന കാലത്ത് കാളന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന നദി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ്. യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, മധുര, നോയിഡ എന്നിവ. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ KP മോഹനനും പ്രസിഡന്റ് ശ്രീ വൈശാഖനുമാണ്. 1956 തിരുവനന്തപുരത്തിൽ പ്രവർത്തനമാരംഭിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരിലേക്ക് മാറ്റിയത് 1957. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം എന്നിവയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ശുക്രൻ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ നോക്കി വയ്ക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം അഥവാ മോർണിംഗ് സ്റ്റാർ, സായാഹ്ന നക്ഷത്രം അഥവാ ഈവനിംഗ് സ്റ്റാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഗ്രഹമാണ് ശുക്രൻ.
സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹവും ശുക്രനാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി? ഉത്തരം ഓപ്ഷൻ എ, കോംഗോ. ആഫ്രിക്കയിലാണ് കോംഗോ നദി സ്ഥിതി ചെയ്യുന്നത്. കോംഗോ നദിയുടെ പഴയ പേര് സൈർ നദി എന്നാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ആമസോണാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1983. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം 1983. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ. 1983 നിലവിൽ വന്ന മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയത്തുള്ള അതിരമ്പുഴയാണ്. കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാലയെ കേരള യൂണിവേഴ്സിറ്റിയായി പുനർനാമകരണം ചെയ്തത് 1957. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വരുന്നത് 1968. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില? ഉത്തരം ഓപ്ഷൻ ബി, 15°C. ഇതിനോടനുബന്ധമായി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. ലോക ഭൗമദിനം April 22. അതുപോലെ അന്തരീക്ഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ പാളി തെർമോസ്ഫിയർ, ഏറ്റവും ചൂട് കുറഞ്ഞ പാളി മെസോസ്ഫിയർ. അന്തരീക്ഷമില്ലാത്ത ആകാശത്തിൻ്റെ നിറം കറുപ്പ്. അടുത്ത ചോദ്യം, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിം. ഇതിനോടനുബന്ധമായി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളുമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സിക്കിമുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ നോക്കാം. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി തീസ്ത. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദിയാണ് തീസ്ത നദി. അടുത്ത ചോദ്യം, ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി, KC ജോർജ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന മറ്റു മന്ത്രിമാരെയും അവരുടെ വകുപ്പും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. ഓപ്ഷൻ എ, KR ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. വകുപ്പ് റവന്യൂ. ഓപ്ഷൻ ബി, TV തോമസ്. വകുപ്പ് തൊഴിൽ ഗതാഗതം. ഓപ്ഷൻ സി, KP A മജീദ്. വകുപ്പ് പൊതുമരാമത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1969 ജൂലൈ 19 ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത്. ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് VV ഗിരി. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15. രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. 1980 രണ്ടാം ബാങ്ക് ദേശസാൽക്കരണപ്പെട്ട സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദൻ. ഇതിനോടനുബന്ധമായി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. 1984 ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരതം. അതുപോലെ അദ്ദേഹത്തിന്റെ ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. ഗീതയിലേക്ക് മടങ്ങുക അഥവാ GoBack to ഗീത എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി സ്വാമി വിവേകാനന്ദൻ. ഇവിടെ GoBack to വേദാസ് എന്ന് ആഹ്വാനം ചെയ്തത് ആരെന്നും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. GoBack to വേദാസ് അഥവാ വേദങ്ങളിലേക്ക് മടങ്ങി ചെല്ലുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. വിവേകാനന്ദൻ കേരള സന്ദർശിച്ച വർഷം 1892. അതുപോലെ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആഗമാനന്ദ സ്വാമികൾ. അടുത്ത ചോദ്യം, പ്രസിഡന്റിന്റെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം? ഉത്തരം ഓപ്ഷൻ സി, ചെമ്മീൻ. പ്രസിഡന്റിന്റെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീൻ.
ഇതിനോടനുബന്ധമായി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. ചെമ്മീൻ എന്ന നോവൽ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ചെമ്മീൻ സിനിമ പുറത്തിറങ്ങിയത് 1965. ചിത്രത്തിന്റെ സംവിധായകൻ രാമു കാര്യാട്ട്, നിർമ്മാതാവ് ബാബു ഇസ്മായിൽ. ആലപ്പുഴയിലെ പുറക്കാട് ബീച്ചിലാണ് ചെമ്മീൻ സിനിമയുടെ ചിത്രീകരണം നടന്നത്. അടുത്ത ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് പുറമെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന മറ്റു വാതകങ്ങളാണ് മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നിവ. ഹരിതഗൃഹ വാതകങ്ങളുടെ എമിഷൻ നിയന്ത്രിക്കുന്നതിനായി UNന്റെ നേതൃത്വത്തിൽ വന്ന ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 February 16. അടുത്ത ചോദ്യം, ദീർഘ ചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി, നേപ്പാൾ. രണ്ട് ത്രികോണങ്ങൾ കൂടിച്ചേർന്നതാണ് നേപ്പാളിന്റെ ദേശീയ പതാക. നേപ്പാളിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിലെ കറൻസി അഥവാ നാണയം ഇന്ത്യയെ പോലെ റുപ്പി തന്നെയാണ്. സാർക്കിന്റെ സ്ഥിര ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം ഓപ്ഷൻ ബി, ബാരോമീറ്റർ. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗങ്ങളിലൂടെ ഒന്ന് നോക്കി വയ്ക്കാം. ഓപ്ഷൻ എ, തെർമോമീറ്റർ, ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി, അൾട്ടിമീറ്റർ, ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി, മാനോമീറ്റർ, വാതകമർദ്ദം അളക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അടുത്ത ചോദ്യം, ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം? ഈ ചോദ്യം ഇപ്പോൾ പ്രസക്തമല്ല, കാരണം 2020 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം റദ്ദു ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോകസഭകളിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം 0. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കി വയ്ക്കാം. കേരള നിയമസഭയിലെ അവസാന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി 14 കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന ജോൺ ഫെർണാണ്ടസ് ആണ്. അതുപോലെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ സി, AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നും പാവങ്ങളുടെ പടത്തലവൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് AKG. ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 March 8. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് തൃശൂരിലാണ്. അടുത്ത ചോദ്യം, ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? ഉത്തരം ഓപ്ഷൻ സി, ദേവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലെ 3 പഞ്ചായത്തിലാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 m. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. മീശപ്പുലിമലയുടെ ഉയരം 2640 m. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം? ഓപ്ഷൻ എ, പാല്. ഓപ്ഷൻ ബി, മാംസം. ഓപ്ഷൻ സി, പയർ. ഓപ്ഷൻ ഡി, മുട്ട. ഉത്തരം ഓപ്ഷൻ ബി, മാംസം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണ പദാർത്ഥം മാംസമാണ്. ഇവിടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയുടെ ഗ്രോസ് കലോറിഫിക് വാല്യൂ അഥവാ ആകെ കലോറിക മൂല്യം കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റിന്റെ ആകെ കലോറിക മൂല്യം 4.1 kcal/g ആണ്. അതുപോലെ മാംസ്യം പ്രോട്ടീനിന് 5.65 kcal/g, കൊഴുപ്പ് അഥവാ ഫാറ്റിന് 9.45 kcal/g ആണ് ഗ്രോസ് കലോറിഫിക് വാല്യൂ. അപ്പോൾ ഇവയിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയത് കൊഴുപ്പ് അഥവാ ഫാറ്റിനാണ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ, KM മാണി. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കി വയ്ക്കാം.
ഒരേ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രതിനിധാനം ചെയ്ത എം ആണ് കെ മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം എം ആയിരുന്ന വ്യക്തിയും കെ മാണിയാണ്. അതുപോലെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയും കെ മാണിയാണ്. അദ്ദേഹം 13 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം എം ആയിരുന്ന വനിത കെ ആർ ഗൗരിയമ്മയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി, നാസിക്. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ ഒരു ജില്ലയാണ് നാസിക്. നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നാസിക്കാണ്. അതുപോലെ പുരാണത്തിൽ പഞ്ചവടി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശവും നാസിക്കാണ്. നോട്ട് പ്രിന്റിംഗ് പ്രസ്, ഇന്ത്യ സെക്യൂരിറ്റി പ്രസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.